നമസ്കാരം. നാം പലപ്പോഴും പുറത്തു പോയി വന്നു കഴിയുമ്പോൾ, അതായത് ആൾക്കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വളരെ ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അതുപോലൊരു മരണാനന്തര ചടങ്ങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ തലവേദനയോ തലയ്ക്കകത്ത് ഭാരമോ ഒക്കെ അനുഭവപ്പെടാറുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. അതായത് ശരീരം പറയുമ്പോൾ സ്ഥൂലം, സൂക്ഷ്മം, കാരണം ഇങ്ങനെ മൂന്ന് ശരീരങ്ങളുണ്ട്. ഈ സൂക്ഷ്മ ശരീരത്തിന് ഒരു പ്രഭാവലയമുണ്ട്, അതായത് ഓറ എന്ന് പറയുന്നു. അപ്പോൾ ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് രോഗങ്ങൾക്കും ദുരിതത്തിനും കാരണമാകുന്നു. പുറത്ത് പോയി വരുമ്പോൾ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ പുറത്ത് ഒരു കിണ്ടിയിൽ വെള്ളം വച്ചിരിക്കും, അത് വെച്ച് കൈയും കാലും കഴുകി തളിച്ചു വേണമായിരുന്നു വീട്ടിനുള്ളിൽ കയറാനായിട്ട്. അതിൻ്റെ ശാസ്ത്രീയ വശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തു പോയി വരുമ്പോൾ നമ്മുടെ ഓറയിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ടുണ്ട്. പല രീതിയിൽ നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാൻ പറ്റും. അതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പുറത്തു പോയിട്ട് വന്ന്, ചിലർ തുളസിയില ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പണ്ട് ശ്രദ്ധിച്ചറിയാം, നേരത്തെയൊക്കെ പുറത്തായിരുന്നു കുളിമുറിയും ടോയ്ലറ്റും ഒക്കെ ഉണ്ടായിരുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിനുള്ളിൽ വെച്ച് കഴിയുമ്പോൾ നെഗറ്റീവ് എനർജി കൊണ്ട് നമ്മുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ വെച്ചിരുന്ന് ആയിരിക്കാമല്ല, സത്യം അതാണ്. ഈ ഊർജത്തിൻ്റെ അളവിനെ മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോഇലക്ട്രിക് സ്കാനിങ് ഉണ്ട്, ഡ്രൗസിങ് റോഡ് ഉണ്ട്, ഇങ്ങനെ പല ഉപാധികൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. പലരും പറയും ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ പറയാം. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മുടെ ഊർജ ശരീരത്തിനെ സംരക്ഷിക്കാനും പുറത്തു പോയി വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, നമ്മൾ ഓറായ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കവചം ഉണ്ടാക്കാം. സിമ്പിളാണ്. പ്രപഞ്ചത്തിൽ നിന്ന് ആ ഡിവൈൻ എനർജി, ആ ഈശ്വര ചൈതന്യം ഇല്ലേ, പ്രപഞ്ചശക്തി നമ്മളിലേക്ക് വരാനായി നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ ശക്തിയോട് നമ്മൾ നമ്മുടെ ഓറ പ്രഭാമണ്ഡലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ റിക്വസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ഒന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ബോക്സായിട്ട്, അതായത് പണ്ടൊക്കെ എസ്റ്റഡി ബൂത്ത് ഉണ്ടായിരുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അതുപോലെ ഒരു ബോക്സ് വന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും, ഇതിനുള്ളിൽ എൻ്റെ ചിന്തയും ആ യൂണിവേഴ്സൽ എനർജി ആയിട്ടുള്ള ബ്ലെസ്സിങ്സും മാത്രമേ കടന്നു വരികയുള്ളൂ എന്ന് ചിന്തിക്കാം, സങ്കല്പം വയ്ക്കാം. കാരണം മറ്റുള്ളവരുടെ ചിന്ത നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ചില സമയത്ത് നമുക്കറിയാം, ചില ആളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരോട് സംസാരിക്കാൻ തോന്നുന്നു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്തോ ഒരു ക്ഷീണം ഫീൽ ചെയ്യുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾക്കും അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഓറ പ്രൊട്ടക്ഷൻ നല്ലതാണ്. അതായത് കവചം ഉണ്ടാക്കിയതിന് ശേഷം ആ പ്രൊട്ടക്ഷൻ നിലനിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ആ പ്രപഞ്ച ചൈതന്യത്തിനെ അതിൻ്റെ ഉറവിടത്തിലേക്ക് പറഞ്ഞ് വിടാവുന്നതാണ്. ഒരു കാരണവശാലും രണ്ടാമത് നമ്മളിത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വരും. ഒരു കാരണവശാലും നമ്മൾ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്ഷൻ നമ്മുടെ ബ്രേക്കാവും, പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ വീണ്ടും പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് പ്രായമായ അമ്മമാരൊക്കെ വഴക്ക് പറയും, ഒരാളിരിക്കുമ്പോൾ ആളിനെ കാല് കടത്തി, അവരെ കടത്തി അവരുടെ കാലിൻ്റെ മുകളിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അതെന്താണ്? ഈ ഓറയിലുണ്ടാകുന്ന മാറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലും പണ്ട് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വീട്ടിലേക്ക് യാത്ര കഴിഞ്ഞ് വരുന്നവരെ ആരതി ഒഴിഞ്ഞ് വീട്ടിലേക്ക് ആനയിക്കുന്നൊരു സമ്പ്രദായം. ഇതൊക്കെ ഓറയെ ക്ലെൻസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ പല വിധത്തിൽ, ഇപ്പം ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇന്ന് ഈ ഓറയുടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഗ്രില്ലിയൻ ഫോട്ടോഗ്രാഫി മറ്റ് ഉപകരണങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചൊക്കെ ഓറയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഈ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു മാർഗമാണ് ഈ സങ്കല്പം കൊണ്ട് കവചം ഉണ്ടാക്കുക എന്നുള്ളത്.
അത് നമുക്ക് അനിവാര്യമാണ് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഓറയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമായിരിക്കാം. നമ്മൾ പലയിടത്തും പോയി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും ഒരു പനി ഉണ്ടാകുന്നത്. ഈ ഓറയിൽ അതിൻ്റെ ആ രോഗാണുക്കൾ അതുമായിട്ട് ഓറയിൽ വ്യത്യാസം വരുത്തിയിട്ട് ഗ്രാജുവലി പ്രഭാമണ്ഡലത്തിൽ വീക്കായി കഴിയുമ്പോൾ, നമ്മൾ ഡൗൺ ആകുമ്പോൾ, എനർജി വൈസ് ഡൗൺ ആകുമ്പോൾ ഈ വൈറസിൻ്റെ അറ്റാക്ക് ഉണ്ടാകാറാണ് സാധ്യത. അങ്ങനെ പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ ഈ കവചം പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തതിന് ശേഷം നല്ല ഗുണമുണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനമാകട്ടെ, നമ്മുടെ വീടാകട്ടെ, ഒക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഇതുപോലെ. അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക, ഗുണമുള്ളൊരു കാര്യമാണ്. ആരോഗ്യകരമായിട്ടൊരു മനസ്സും ആരോഗ്യകരമായ ഒരു ശരീരം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ടെക്നിക്ക് പ്രയോജനപ്പെടും. പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്, നിങ്ങളും ചെയ്തു നോക്കുക. നന്ദി, നമസ്കാരം.